അവർ പറഞ്ഞു, അൽ അസ്ലു ഫിൽ മുആമലാത്ത്, മുആമലത്തുകളുടെ കാര്യത്തിൽ, പരസ്പരമുള്ള കൊടുക്കൽ വാങ്ങലുകളുടെ കാര്യത്തിൽ, ഇടപാടുകളുടെ കാര്യത്തിൽ, അതുപോലെ വൽ ആദാത്ത്, പൊതു ശീലങ്ങളുടെ കാര്യത്തിൽ, ദുനിയാവിയായ കാര്യങ്ങൾ, അതിലുള്ള അടിസ്ഥാനം അൽ ഇബാഹ, ദുനിയാവിലെ എല്ലാ കാര്യവും അനുവദനീയമാണ് എന്നതാണ് അടിസ്ഥാനം. ഇല്ലാ മാ ഹറമഹുല്ലാഹ്, അല്ലാഹ് ഹറാമാക്കിയ കാര്യങ്ങളൊഴികെ. എന്താ ഇപ്പൊ പറഞ്ഞത്? ദുനിയാവിലെ എല്ലാ കാര്യത്തിന്റെയും അടിസ്ഥാനം എന്താ? അതൊക്കെ അനുവദനീയാണ്. ഏതൊഴികെ? അള്ളാഹു ഹറാമാക്കിയ കാര്യം ഒഴികെ. ഉദാഹരണത്തിന് നോക്കൂ, നിങ്ങൾ സഹാബികൾ, അവരുടെ ആദ്യ കാലഘട്ടങ്ങളിൽ അവർ പല മദ്യം കുടിച്ചിരുന്ന സഹാബികൾ അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. മദ്യപിച്ചിരുന്ന സഹാബികളുണ്ട്. എന്തുകൊണ്ട് അവർ മദ്യപിച്ചത്? മദ്യം എന്നത് ദുന്യവിയായ ഒരു കാര്യമാണ്, ഭൗതികമായ ഒരു കാര്യമാണ്. അത് നിഷിദ്ധമാക്കിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ആയത്ത് അവതരിപ്പിച്ചിട്ടില്ല. അവതരിപ്പിക്കാത്തടത്തോളം അതെന്താണ്? അനുവദനീയമാണ്. അത് ദുനിയാവിലെ കാര്യമാണ്. ഈ ഡ്രസ്സ് ഇടാനും എല്ലാം അനുവാദമുണ്ടോ എന്ന് ചോദിച്ചാൽ എന്താ അതിനുള്ള ഉത്തരം? ദുനിയാവാണ്. ദുനിയാവിലെ എന്തൊരു കാര്യവും നിനക്ക് അനുവദനീയമാണ്. ഏതൊഴികെ? ഇല്ലാ മാ ഹറമഹുല്ലാഹ്, അല്ലാഹു നിഷിദ്ധമാക്കിയ കാര്യം ഒഴികെ. ഉദാഹരണത്തിന് സ്വർണം ദുനിയാവിലെ കാര്യമല്ലേ? ആണ്, ദുനിയാവിലെ കാര്യമാണ്. എല്ലാവർക്കും സ്വർണം ധരിച്ചൂടെ? ധരിച്ചു, ധരിക്കുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ ആർക്ക് ധരിക്കാൻ പാടില്ല? പുരുഷന്മാർക്ക് ധരിക്കാൻ പാടില്ല. എന്തുകൊണ്ട് പാടില്ല? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർണവും പട്ടും തന്റെ കയ്യിലെടുത്തുകൊണ്ട് പറഞ്ഞു, ഇന്നഹുമാ മുഹറമതാനി അലാ ദുഖൂരി ഉമ്മത്തി, എന്റെ ഉമ്മത്തിലെ പുരുഷന്മാർക്ക് ഇത് നിഷിദ്ധമാണ്. ദുനിയാവിലെ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നിഷിദ്ധമാക്കി. അല്ലെ, ആളുകൾ ചിലപ്പോൾ ഇങ്ങനെ ഓരോ തവണയും കാണാൻ മെസ്സേജ് വരുന്നു, ഇതാ ഈ ഭക്ഷണം കഴിക്കാൻ പാടില്ല, അത് ഹറാമാണ്. ഇന്ന മൈദ ഉപയോഗിച്ചുണ്ടാക്കുന്ന സാധനം അത് പാടില്ല, അത് ഹറാമാണ്. ചായപ്പൊടി ഉപയോഗിച്ചുണ്ടാക്കുന്നത് പാടില്ല, അത് ഹറാമാണ്. എന്താ തെളിവ്? പറയും, ഇന്ന ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, ഇന്ന ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഒരു കാര്യം ഹറാമാനുള്ള തെളിവ്? അല്ല. ഹറാമിനുള്ള തെളിവ്, ഒരു കാര്യം ഹറാമാകണമെങ്കിൽ അത് അള്ളാഹു അവന്റെ റസൂലോ പഠിപ്പിച്ചിരിക്കണം, സല്ലല്ലാഹു അലൈഹി വസല്ലം. അതല്ലാത്തടത്തോളം കാലം ദുനിയാവിലെ എന്തൊരു കാര്യവും നമുക്ക് അനുവദ, എല്ലാ ഭക്ഷണവും ഹറാമാ, ഹലാലാണ്. ചോറ് കഴിക്കുന്നതിന് പ്രത്യേക തെളിവ് വേണോ? വേണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോറ് തിന്നിട്ടില്ല, അപ്പൊ അതിന് വല്ല തെളിവുണ്ടോ എന്ന് ചോദിക്കണോ? വേണ്ട. കാരണം എന്താ? ഇത് ദുനിയാവാണ്. ചപ്പാത്തി നമ്മൾ ഇന്നുണ്ടാക്കുന്ന രൂപത്തിൽ കേൾക്കുന്ന, ഞാനിത് വിശദമായി തന്നെ പറയുന്നത്, ഇതൊരു മനസ്സിൽ ഉറക്കേണ്ട അടിത്തറയാണ്. ദുനിയാവിൽ എന്തൊരു കാര്യവും അള്ളാഹു നമുക്ക് അനുവദിച്ച് നൽകിയതാണ്. ഏതൊഴികെ? അവൻ ഹറാമാക്കിയതൊഴികെ. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഹുവല്ലദീ ഖലഖ ലകും മാ ഫിൽ അർദി ജമീഅ, അള്ളാഹു ആകുന്നു നിങ്ങൾക്ക് ഭൂമിയിലുള്ളതെല്ലാം സൃഷ്ടിച്ച് നൽകിയത്. ഭൂമിയിലുള്ളതെല്ലാം അനുവദനീയാണ്. ഏതൊഴികെ? അള്ളാഹു ഹറാമാക്കിയതൊഴികെ. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഖുൽ ഇന്നമാ ഹറമ റബ്ബിയൽ ഫവാഹിഷ് മാ ظهر منها وما بطن, അല്ലാഹു സുബ്ഹാനഹു വതആല എൻ്റെ റബ്ബ് നിഷിദ്ധമാക്കിയിട്ടുള്ളത് ഇതാ മ്ലേച്ഛ വൃത്തികൾ മാത്രമാണ്. അല്ലെ, അറബി പറയുന്നവർക്കറിയാം ഇന്നമാ എന്ന് പറഞ്ഞാൽ പിന്നെ പറയുന്നതിന് മാത്രമെന്ന അർത്ഥം ഉണ്ടാവും. അല്ലാഹു ഇത് മാത്രമേ ഹറാമാക്കിയിട്ടുള്ളൂ. അള്ളാഹ് ഹറാമാക്കിയ, ദുനിയാവിൽ അവൻ നിഷിദ്ധമാക്കിയ കാര്യം അത് ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയെല്ലാം അനുവദനീയാണ്. ഇത് നമ്മുടെ ദീനിൻ്റെ എളുപ്പത്തിൽ പെട്ടതാണ്, നമ്മുടെ ദീനിൻ്റെ മനോഹാരിതയിൽ പെട്ടതാണ്, ഇസ്ലാമിൻ്റെ ഭംഗിയിൽ പെട്ടതാണ്. മുസ്ലിമെ സംബന്ധിച്ചിടത്തോളം ഹയറത്തില്ല, ഒരു പരിഭ്രാന്തിയില്ല. ദീനിലെ ഇബാദത്ത് ഏതുമാത്രം ചെയ്താൽ മതി, നബി സല്ലല്ലാഹു അലൈഹി പഠിപ്പിച്ച് ചെയ്താൽ മതി. ദുനിയാവിൽ അവൻ എല്ലാ കാര്യവും അനുവദനീയാണ്. അള്ളാഹു എണ്ണി പറഞ്ഞു ഇന്ന് തിന്നാൻ പാടില്ല. നമുക്ക് നിങ്ങൾ ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്ന കാര്യം എന്താ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്? ഇതാ നിങ്ങൾക്ക് ഇന്ന ഇന്നത് നിഷിദ്ധമാണ്. മൈത്തത്ത് നിഷിദ്ധമാണ്, ശവം കഴിക്കാൻ പാടില്ല. അതുപോലെ തന്നെ പന്നിമാംസം കഴിക്കാൻ പാടില്ല. അള്ളാഹു അല്ലാത്തൊരു പേരിൽ അർത്ഥത് കഴിക്കാൻ പാടില്ല. ഇങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞ അഞ്ചോ ആറോ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയെല്ലാം നിങ്ങൾക്ക് കഴിക്കാം, ബാക്കിയെല്ലാം നിങ്ങൾക്ക് കഴിക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല ഹറാമായി എണ്ണി എണ്ണി പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊഴിച്ചു നിർത്തിയാൽ ബാക്കിയെല്ലാം അനുദനീയമാണ്. ഇവർ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ പരിഭ്രാന്തനായി നടക്കേണ്ട, ഇത് ഹറാമാവോ അത് ഹറാമാവോ. നോക്കൂ നിങ്ങൾ, നമ്മുടെ ഈ കാലഘട്ടത്തിൽ, ആധുനിക കാലഘട്ടത്തിൽ, അല്ലെ, ദുനിയാവിൽ മനുഷ്യന്മാരുണ്ടാക്കി വെച്ച നിയമങ്ങൾ പഠിക്കണമെങ്കിൽ എന്ത് ബുദ്ധിമുട്ടാണ്? ഇസ്ലാമിൽ അള്ളാഹു നിഷിദ്ധമാക്കിയ വളരെ എളുപ്പമുള്ള കുറച്ച് കാര്യങ്ങൾ, ബാക്കിയുള്ളത് നിങ്ങൾക്ക് ദുനിയാവിൽ അനുവദനീയമാണ്. അള്ളാഹുവിൻ്റെ ദീൻ യുസ്റാണ്, ദീൻ എളുപ്പമുള്ളതാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ പറഞ്ഞതൊക്കെയാണ്. അപ്പോൾ സഹോദരങ്ങളെ, നാം മനസ്സിലാക്കേണ്ട കാര്യം, ദുനിയാവിലെല്ലാം അനുവദനീയമാണ്, അള്ളാഹു നിഷിദ്ധമാക്കിയ ഒഴികെ. ഇബാദത്തിൻ്റെ കാര്യത്തിലെല്ലാം നിഷിദ്ധമാണ്, ഏതൊഴികെ? അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് അനുവാദം നൽകിയ ഇബാദത്തുകളൊഴികെ.